ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ മുഖമുദ്ര മാറ്റി മറിക്കുന്ന ഒരു വൺ പ്രോജക്റ്റ് ആയി വരാൻ വന്നുകൊണ്ടിരിക്കുന്ന ലുലു മാളിന്റെ നിർമ്മാണ ഘട്ടത്തെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ലുലു മാളിന്റെ നിർമ്മാണത്തെ കുറിച്ച് ഈ ചാനലിൽ തന്നെ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത് അപ്പോൾ ലുലു മാളിന്റെ പണിയുടെ അപ്ഡേഷനായി നിരവധി വീഡിയോകൾ വരുന്ന കൂട്ടത്തിൽ ഇതുവഴി പോയപ്പോൾ അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നായ ലുലു ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന ഈ ഒരു ഷോപ്പിംഗ് മാളിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി ധാരാളം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ലുലു ഗ്രൂപ്പിന്റെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇത് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പർ മാർക്കറ്റിനെ കൂടാതെ ഒരു വലിയ കൺവെൻഷൻ സെന്റർ കൂടി ഈ ഭാഗത്ത് ആരംഭിക്കുന്നുണ്ട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ലുലു മാൾ ഏകദേശം 3000 കാറുകൾക്ക് പാർക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ 4000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു പടുകൂറ്റൻ ഫുഡ് കോർട്ടും ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് കോർട്ടുകളിൽ ഒന്നായാണ് കരുതപ്പെടുന്നത് PVR സിനിമാസിന്റെ 12 സ്ക്രീനുകളുള്ള തിയേറ്റർ കോംപ്ലക്സും ഇതിനുള്ളിൽ വരുന്നുണ്ട് അതായത് 4DX സൗകര്യത്തോടു കൂടിയ തിയേറ്റർ കോംപ്ലക്സുകൾ 2,00,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്നതാണ് ഈ ലുലു മാളിന്റെ വിസ്തീർണം കൂടാതെ ഇന്ത്യയിലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള 4DX തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ മഴ പെയ്താൽ നമുക്ക് മഴയുടെ ഫീലിംഗ് കിട്ടും തീ ആണെങ്കിൽ തീയുടെ ഫീലിംഗ് കിട്ടും അത്തരത്തിലുള്ള നിരവധി ഒരു വിർച്വൽ റിയാലിറ്റി സെറ്റപ്പുള്ള ഒരേ ഒരു തിയേറ്റർ ആയിരിക്കും ഈ പറയുന്ന ലുലു മാളിൽ വരാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വൻ പ്രോജക്റ്റുകളും മറ്റുമൊക്കെ ഇതിനെതിരായി പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വികസനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വൻ പ്രോജക്റ്റുകൾ ഒരു നാടിന്റെ ഭാഗമാണ് അത് നമ്മൾ അംഗീകരിക്കണം നിരവധി 10,000 പേർക്കുള്ള തൊഴിലവസരങ്ങൾ അത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിന് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വികസനങ്ങൾ അവയൊക്കെ കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും കൂടാതെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ തിരക്ക് കൂടിയ ഒന്നായി മാറുവാനും ഭാവിയിൽ തിരുവനന്തപുരത്തെ വരുന്ന മറ്റു വികസനങ്ങളോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾക്കും വിദേശ സഞ്ചാരികൾക്കും ഈ പ്രദേശത്ത് എത്തുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള മാൾ സംസ്കാരം ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ടൂറിസം ഭൂപടത്തിൽ പുതിയൊരു സ്ഥലം കൂടിയായി പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളെന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും മികച്ച ഒരു സൗകര്യമുള്ള ഒരു ഇത് കാണുവാനുള്ള ഒരു അവസരം കൂടി നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് കിട്ടും എന്ന ഒരർത്ഥത്തിൽ ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന വൻ വികസന പ്രവർത്തനങ്ങളും പ്രോജക്റ്റുകളും ഒക്കെ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുകയും അതിനോടൊപ്പം തന്നെ ധാരാളം വിവാദങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും തിരുവനന്തപുരത്ത് പൊതുവെ ഇത്തരം പ്രോജക്റ്റുകൾ വരണമെന്നും അത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും കരുതുന്ന ഒരു ഭൂരിഭാഗം ജനവിഭാഗം ഇവിടെയുണ്ട് ഈ ചാനലിൽ തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മികച്ച പ്രതികരണം ലഭിച്ചതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ് ലുലു മാൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഇനി വരുന്ന വ്യാവസായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ എങ്ങനെ ഒരു സ്വാധീനം ചെലുത്തും അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഒരിക്കൽ അനലൈസ് ചെയ്യാവുന്നതാണ് കടലും കായലും മലനിരകളും നിറഞ്ഞ തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ ചെറിയ പ്രോജക്റ്റുകളും ഏതെങ്കിലും തരത്തിൽ മറ്റു ഭാഗങ്ങളിലും സ്വാധീനം ചെലുത്താറുണ്ട് രൂക്ഷമായ തൊഴിൽ ക്ഷാമത്തിന് പരിഹാരമായി ഇത്തരം പ്രോജക്റ്റുകൾ മാറുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയിലും ഉണർവുണ്ടാകുന്നു വിമാനത്താവളം തുറമുഖം റെയിൽവേ എന്നിവയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും തിരുവനന്തപുരത്തുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ നാടിൻ്റെ തനത് സംസ്കാരവും ഇവിടുത്തെ തദ്ദേശവാസികളുടെ നിലനിൽപ്പും കേടുകൂടാതെ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു ബാധ്യത കൂടി ഓർമ്മിക്കപ്പെടേണ്ടതാണ് ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന 1,000,000 മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ഒത്തുവരുന്നുണ്ട് കൂടാതെ ലോകോത്തര ബ്രാൻഡുകൾ ഒരു കുടക്കീഴിൽ എത്തുന്നതോടെ ഷോപ്പിംഗ് കൂടുതൽ ആസ്വദിക്കപ്പെടുന്ന ഒന്നായി മാറുന്നു NH 66 യാത്രാ സൗകര്യം സിറ്റിയിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന സ്ഥാനം എന്നിവയും ലുലുവിന് തിരുവനന്തപുരത്ത് കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നായി മാറും എന്ന് കരുതപ്പെടുന്നു
വീഡിയോ കാണുന്നതിനൊപ്പം ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ, പിന്നീട് മറന്നു പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഷെയറും ഒക്കെയാണ് ഈ ഞങ്ങളെപ്പോലുള്ള വീഡിയോ വ്ളോഗർമാരുടെ ഒരു വിജയത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. വേളി, ആക്കുളം എന്നീ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് വില്ലേജുകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് ലുലു മാളിന്റെ വരവോടുകൂടി കൂടുതൽ സന്ദർശകർ എത്തിച്ചേരുവാൻ ഉള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. കഴക്കൂട്ടം മുതൽ കാരോട് വരെ നീളുന്ന ഈ ഒരു NH66 ബൈപ്പാസിൽ നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ വികസനം, ലോക പ്രശസ്തമായ നിരവധി കമ്പനികളും സ്ഥാപനങ്ങളും എന്ന് മാത്രമല്ല ഏകദേശമുള്ള പ്രശസ്തരായ എല്ലാ വാഹന കമ്പനികളുടെയും ഒരു ഷോറൂം ഈ ഭാഗത്തുണ്ട്. അതുകൂടാതെ തന്നെ IT കമ്പനികൾ, ഹോട്ടലുകൾ, അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്താണ് നമ്മുടെ തിരുവനന്തപുരത്തെ വളരെ അതിപ്രശസ്തമായ കേരള ഹോട്ടൽ. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കണ്ടുകൊണ്ട് പോവുക, ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് പോവുക എന്ന് പറയുന്നത് പോലും ഒരു പ്രത്യേക സുഖമാണ്. അതാണ് ഈ ഒരു ഹൈവേയുടെ പ്രത്യേകത. അത് നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരിക്കൽ വന്നിട്ട് പോയവരുടെ ഒരു നൊസ്റ്റാൾജി ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ട്രിവാൻഡ്രം പൾസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.